ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിലേക്ക് നീങ്ങുന്ന ബുറൈവി ചുഴലിക്കാറ്റ് കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ് കാറ്റിന്റെ പുതിയ സഞ്ചാര കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് വരുന്നത് വെള്ളിയാഴ്ച രാവിലെയോടുകൂടി ചുഴലിക്കാറ്റ് കേരളത്തിൽ എത്തുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിലുള്ളത് മണിക്കൂറിൽ അറുപത്തഞ്ച് മുതൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശുക ബുധനാഴ്ച ഇന്ന് രാവിലെ എട്ടുമണിയോടുകൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ അറിയിപ്പ് പ്രകാരം ചുഴലിക്കാറ്റ് കരാ തൊടില്ല എന്നായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത് ോ കൂടി സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ പ്രകാരം ചുഴലിക്കാറ്റിന് സഞ്ചാര പഥത്തിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമായിരുന്നു പുറത്തു വന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റൻകിറ വഴി ചുഴലിക്കാറ്റ് കടന്നു പോകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒടുവിൽ പുറത്തുവിട്ട വിവരത്തിലുള്ളത് എന്തായാലും നൂറ് കിലോമീറ്ററിന് താഴെയാണ് ചുഴലിക്കാറ്റിന്റെ വേഗത എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ അമിത ആശങ്ക വേണ്ട എന്നാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പിലുള്ളത് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ശ്രീലങ്കയിൽ കറ തൊടുന്ന ചുഴലിക്കാറ്റ് ലങ്കയിലൂടെ സഞ്ചരിച്ച ശേഷം നാളെ രാത്രിയോടുകൂടിയായിട്ടായിരിക്കും തമിഴ്നാട് തീരത്ത് പ്രവേശിക്കുക ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുന്നത് ഒരു തരത്തിൽ ഗുണകരമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് കരയിലൂടെ കൂടുതൽ നീങ്ങും തോറും കാറ്റിന്റെ കരുത്ത് കുറയും ഇത്തരം അഭിപ്രായമാണ് കുസാറ്റ് അസിസ്റ്റന്റ് പ്രൊഫസറും കാലാവസ്ഥാ നിരീക്ഷകനുമായ ഡോക്ടർ അഭിലാഷ ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ കാറ്റിൽ മരങ്ങളും പരസ്യ ബോർഡുകളും ഉറപ്പില്ലാത്ത കെട്ടിടങ്ങളുടെ മേൽക്കൂരകളും എല്ലാം തകർന്നു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാഗ്രത വേണം ഒപ്പം ഓഖി ചുഴലിക്കാറ്റിലുണ്ടായ പോലൊരു നാശനഷ്ടം ബുറൈവിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മുന്നറിയിപ്പിലുള്ളത് അതായത് നാളെ രാവിലെ മുതൽ മറ്റന്നാൾ വൈകിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രത വേണം എന്നാൽ കരുതൽ മതി ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് അധികൃതരുടെ മുന്നറിയിപ്പിലുള്ളത് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ ഇനിയും മാറ്റം വന്നേക്കാം കേരളത്തിന് പുറത്തേക്കോ ഒരു ചിലപ്പോൾ കൂടുതലാകത്തേക്കോ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് ശ്രീലങ്കയിൽ പ്രവേശിച്ച് കാറ്റ് വീണ്ടും കടലിൽ എത്തിയാൽ മാത്രമായിരിക്കും സഞ്ചാര ദിശയുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആശങ്ക തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് ഒപ്പം കരുതൽ ആവശ്യമാണ് ജാഗ്രത വേണം അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ തീരപ്രദേശത്തെല്ലാം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്ന ശക്തമായ മുന്നറിയിപ്പുണ്ട് ഏർ അതീവ ജാഗ്രത ആവശ്യമായ മണിക്കൂറുകളാണ് വരും മണിക്കൂറുകൾ ബുറൈവി നാലിന് പുലർച്ചെയോടുകൂടി ഏർ കന്യാകുമാരിയുടെയും പാമ്പന്റെയും ഇടയിലൂടെ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യാനുള്ള സാധ്യതയായിരുന്നു ആദ്യം വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നത് തമിഴ്നാട് തീരത്തേക്ക് കാറ്റ് അടുക്കുന്നതോടുകൂടി കേരളത്തിൽ ബുറൈവിയുടെ സ്വാധീനം ആരംഭിക്കും അത്തരത്തിലാണ് അറിയിപ്പുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ ഉച്ച മുതൽ മറ്റന്നാൾ ഉച്ചവരെ തെക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം ഈ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകും തെക്കൻ ജില്ലകളിൽ കനത്ത മഴയും കാറ്റിനുമാണ് സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് ഉണ്ട് കേരളത്തിലും ഒപ്പം തെക്കൻ തമിഴ്നാട്ടിലും കനത്ത ജാഗ്രതയുണ്ട് മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്കാണ് ഉള്ളത് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ വിവിധ വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്